ചരിത്രത്തിലെ 8th ഫൈനലിലാണ് സാക്ഷാൽ ലിയണൽ മെസ്സിയുടെ നേതൃത്വത്തിൽ ആൽബിസ് ചെലസ്റ്റിയ പന്ത് തട്ടാൻ ഒരുങ്ങുന്നത്. ഒരു പഴയ അർജന്റീനിയൻ കളിശൈലിൽ നിന്നും പാടെ വേറിട്ട് നിർത്തിയ കാൽപന്തിനെയാണ് ഇന്ന് ലോക ഫുട്ബോൾ ആരാധകർക്ക് ആ രാജ്യം വച്ചു നീട്ടുന്നത്. അതെ, ഇത്രമേൽ സുന്ദരമായ കളിശൈലികൾ ഇനി അർജന്റീനിയൻ ആരാധകരിലേക്ക് വച്ചു നീട്ടാൻ സാധ്യമായില്ലെന്ന് വരാം. കാരണം അവർ ജീവിക്കുന്നത് എന്നും ആരാധകർ സ്വപ്നം കണ്ടിരുന്ന ആ സ്വപ്നത്തിൽ തന്നെയാണ്. 2014 അവസാന ഘട്ടത്തിൽ എല്ലാം തകർന്നടിഞ്ഞ അർജന്റീന എന്ന രാജ്യത്തിന് വരും കാലങ്ങളിൽ ഇത്രമേൽ ആധിപത്യം പുലർത്താൻ പറ്റുന്ന ഫുട്ബോളിൻ്റെ അനുശ്വരമായ വേദികൾ കാൽക്കുള്ളിലാക്കാൻ പറ്റുമെന്നത് വിശ്വാസത്തിനധീനമായിരുന്നു. അന്ന് താൻ കളമൊയ്യുന്നു എന്ന വാക്യം സാക്ഷാൽ ലിയണൽ മെസ്സിയുടെ ചുണ്ടിൽ നിന്നും അടർന്നു വീണപ്പോൾ എല്ലാ സ്വപ്നങ്ങളെയും കുഴിച്ചു മൂടിയവരാണ് ആൽബിസ് ചെലസ്റ്റിയ. പക്ഷേ അയാൾ തിരിച്ചു വന്നു. 2015 ഇതുപോലെ തന്നെ അനുഭവങ്ങൾ ഉടലെടുക്കപ്പെട്ടു. അതെ, തൻ്റെ കരിയറിൻ്റെ അവസാനാന്ത്യത്തിലാണ് അർജന്റീനയുടെ മിശിഹ പന്ത് തട്ടുന്നതെന്ന് ആരാധകർക്കറിയാമായിരുന്നു. ഇനി അയാൾക്ക് ഫുട്ബോളിലേക്ക് ഒരു മടങ്ങി വരവ് അസാധ്യമല്ലേ? തുടരെ തുടരെ ചിലിയും ജർമ്മനിയും ആ രാജ്യത്തിൻ്റെ സ്വപ്നങ്ങളെ ചതച്ചരച്ചു കഴിഞ്ഞു. അയാളിൽ നിന്നും അടർന്നു വീണ കണ്ണീർത്തുള്ളികൾ കണ്ട് അന്നത്തെ പുൽത്തകടികൾ പോലും മുഖം താഴ്ത്തിയിരിക്കണം. പിന്നീടുള്ള നീണ്ട വർഷങ്ങൾ ആ രാജ്യത്തിൻ്റെ കഥനകഥകൾ മാത്രമാണ് ഓതി പറഞ്ഞത്. കൂടെ കൂടെ ഇതിഹാസനാമങ്ങളിലേക്ക് പലരും കാൽവെച്ചിരുന്നു. നാണക്കേടിൻ്റെയും വിമർശനത്തിൻ്റെയും കാലഘട്ടമായിരുന്നു അത്. ക്ലബ്ബ് തരത്തിൽ മെസ്സി എന്ത് നേട്ടം നേടുമ്പോഴും ഉള്ളിൽ നീറിക്കരയുന്ന മറ്റൊരു മുഖം അയാളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. എല്ലാം അയാൾ ഉള്ളിലൊതുക്കിക്കൊണ്ടിരിക്കണം. അവസാനം 2020 കോപ്പയുടെ മറ്റൊരു വേദിയിൽ ലിയണൽ സ്കലോണി എന്ന മറ്റൊരു റൊസാരിയക്കാരൻ അയാളെ പൂർണ്ണനാക്കി മാറ്റി. കോപ്പ അമേരിക്കൻ കിരീടത്തിൽ മെസ്സി ആദ്യ മുത്തം വെക്കുമ്പോൾ സന്തോഷത്തിൻ്റെ കണ്ണീർ കൊണ്ട് ആ കാഴ്ചകളെല്ലാം കണ്ടു നിന്നവരാണ് നമ്മൾ. അതെ, ഇവിടെ നിന്നും ചരിത്രങ്ങൾ വൈമാറപ്പെടുന്നു. എല്ലാം വെട്ടിപ്പിടിക്കാനുള്ള ആർജവം അർജന്റീനിയൻ സിരകളിൽ വെമ്പൽ കൊള്ളുന്നു. ഫൈനലിസ്മയിൽ നേടിയെടുത്ത് ലോകത്തിൻ്റെ മുമ്പിൽ അയാൾ പൂർണ്ണത വേഷം അണിയിച്ചു കാട്ടി. ഖത്തറിൻ്റെ നിറവേദിയിൽ 2014 ഓർമ്മകൾ അയാളിലേക്ക് തിരികെ എത്തിയിരിക്കണം. മറക്കാൻ ശ്രമം ആരംഭിക്കുമ്പോഴും പ്രതികാരങ്ങൾ ആ സിരകളിൽ കുമിഞ്ഞുകൂടിയിരിക്കുന്നു. ആദ്യ മത്സരത്തിലെ ദയനീയമായ തിരിച്ചടി പലരും ആ ടീമിനെ നിരീക്ഷിക്കാൻ ആരംഭിച്ചു. പഴയ അർജന്റീന തിരിച്ചു വരുന്നു. വേൾഡ് കപ്പ് നേടാൻ മാത്രമൊന്നും ഇവർ വളർന്നിട്ടില്ല. മാധ്യമങ്ങളുടെ ഹെഡ്ലൈനെല്ലാം ചൂഷണം ചെയ്യുന്നതായിരുന്നു. അതെ, പിന്നീട് നടന്നത് ചരിത്രമാണ്. ആദ്യമാദ്യം അവർ നിങ്ങളെ അവഗണിച്ചുകൊണ്ടിരിക്കും, പിന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. ഇതോടെയാണ് ഫുട്ബോൾ ലോകം നോക്കിക്കണ്ടത്. ഇനി നടക്കുന്നതെല്ലാം ചരിത്രമായിരിക്കും. കാരണം ചരിത്രത്തിൻ്റെ നൂലാമാലകൾ അവർ കെട്ടയിപ്പിച്ച് വിട്ടിട്ടുണ്ട്. ഓരോ മത്സരം താണ്ടിക്കഴിയുമ്പോഴും നിറഞ്ഞൊലിക്കുന്ന പ്രതീക്ഷയുടെ രാവുകളെയാണ് ആൽബിസ് ചെലസ്റ്റിയൻ ആരാധകർ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. 2024 അതുതന്നെയാണ് സംഭവിക്കുന്നത്. അർജന്റീനിയൻ അശ്വമേധക്കഥകളിൽ ആദ്യത്തെ അധ്യായമായ ലാറ്റിൻ അമേരിക്കൻ കനക കിരീടത്തിൻ്റെ ഫൈനൽ വേദിയിൽ അവർ വീണ്ടും കാലെടുത്ത് വെച്ചിരിക്കുന്നു. 2020 ഒരു പ്രഭാതത്തെ നിറക്കണ്ണുകളോടെ വീക്ഷിച്ച ഒരു പറ്റം ആരാധകർക്ക് മറ്റൊരു പ്രഭാതം കൂടെ വീക്ഷിക്കാനാകുമോ? വാമോസ് അർജന്റീന.